ഹലോ ഫ്രണ്ട്സ്, ജോമറ്റ് മാണി എസ്റ്റേറ്റ് പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു അൺബോക്സിംഗ് ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇത്രയും നാളും ഞാൻ എപ്പോൾ ഒരു വീഡിയോ എടുത്താലും ഈ ഒരു വള്ളി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കാണാറുണ്ട്. അതായത് മൈക്കിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ഫോണിലൂടെ തന്നെ കിട്ടിയ ഹെഡ്സെറ്റാണ് സാധനം യൂസ് ചെയ്ത് വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഹാരിസിക്കാനെ പരിചയപ്പെട്ടു. ഹാരിസിക്ക ഒരു വ്ളോഗറാണ്. അദ്ദേഹത്തെ പരിചയപ്പെടാൻ ചെന്നപ്പോഴത്തേക്ക് അദ്ദേഹം ഒരു ഷൂട്ടിലായിരുന്നു. അദ്ദേഹം ഒരു ബ്ലൂടൂത്ത് വയർലെസ് മൈക്ക് ഉപയോഗിക്കുന്നത് കണ്ടു. ഞാൻ ഏതാണ് അതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നെ പരിചയപ്പെടുത്തിയതാണ് റോഡ് വയർലെസ് ഗോ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അൺബോക്സ് ചെയ്യുകയാണ്. അപ്പം ഞാൻ സുജിത് ഭക്തനോട് സംസാരിച്ചപ്പോൾ സുജിത് ഭക്തനും ഇത് യൂസ് ചെയ്യുന്നതായിട്ട് അറിയാൻ പറ്റി. അപ്പം ഇത് ഞാൻ ഇന്നലെ ഓർഡർ ചെയ്ത് ഇപ്പോൾ ആമസോണിൽ നിന്ന് എനിക്ക് ലഭ്യമായതേ ഉള്ളൂ. അത് അൺബോക്സ് ചെയ്യുന്നതാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിക്കാനുള്ള ഫസ്റ്റ് സ്റ്റേജിലാണ് ഇപ്പോൾ ഇത്. ഇതിൻ്റെ താഴത്തെ ഭാഗത്താണ് ഒരു ചെറിയ സ്റ്റിക്കർ ഉള്ളത്. അപ്പോൾ ആദ്യത്തെ ഒരു കവർ മാറ്റി വെച്ചു. അപ്പം സെക്കൻഡ് സ്റ്റേജിലോട്ടുള്ള കാൽവെപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു. നല്ലൊരു പൗച്ചിനകത്താണ് ഇത് നമുക്ക് അയച്ചിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു പൗച്ചിനകത്ത് ആണ് നമ്മളുടെ മെയിനായിട്ടുള്ള റോഡിൻ്റെ വയർലെസ് ഗോ ചെയ്ത് പാക്ക് ചെയ്തിരിക്കുന്നത്. വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു രണ്ട് ചെറിയ ബോക്സുകളായിട്ടാണ് ഇതിൻ്റെ ഷേപ്പ്. അതായത് രണ്ടും നമ്മുടെ ഒരു ക്ലിപ്പ് ചെയ്യാവുന്ന രീതിയിലാണ്. നമ്മളുടെ ഉടുപ്പയിലൊക്കെ ക്ലിപ്പ് ചെയ്തിടാവുന്ന രീതിയിലുള്ള വളരെ സിമ്പിളായിട്ടുള്ള രണ്ട് ചെറിയ ബോക്സുകളാണ്. അതായത് ഒരെണ്ണം മൈക്കും മറ്റേത് നമുക്ക് ഈ റെക്കോർഡ് ഫോണിലോട്ട് നേരിട്ട് കണക്ട് ചെയ്യാനുള്ള റെക്കോർഡ് ചെയ്യുന്ന ഐറ്റമാണ്. അപ്പോൾ ഇത് റീചാർജബിളാണ്, അതാണ് എൻ്റെ ഏറ്റവും ഒരു സ്പെഷ്യാലിറ്റി. നമ്മൾ ബാറ്ററിയുടെ അല്ല, റീചാർജബിളാണ്. അപ്പം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാവുന്നതാണ്. ഇത് മെയ്ഡ് ഇൻ ഓസ്ട്രേലിയയാണ് സാധനം. 18,500 rupees ആണ് ഇതിൻ്റെ ഇപ്പോഴത്തെ വില. കഴിഞ്ഞ ദിവസം ഞാൻ ആമസോണിൽ ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് നോക്കിയപ്പോഴത്തേക്ക് ഒരു ഓഫർ ഉണ്ടായിരുന്നു 17,500 ഉള്ളായിരുന്നു. നിന്നിപ്പോൾ ഒരു ദിവസം കൊണ്ട് 1,000 രൂപ കൂടി. എന്നാലും പിന്നെ ഇനിയിപ്പോൾ അടുത്ത ഓഫർ എന്നാ വരുന്നതെന്നൊന്നും അറിയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അതങ്ങ് മേടിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ അടുത്ത യാത്രകൾക്ക് ശരിക്കും ഈ ഒരു വള്ളി തൂങ്ങിക്കിടക്കുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഞാനത് മേടിക്കാൻ തീരുമാനിച്ചത്. അതോടൊപ്പം ഇത് വോയിസ് കട്ടർ ഒരു ഇതുണ്ട്, ഒന്നല്ല രണ്ടെണ്ണം അവർ സപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ മൈക്കിലൂടെ ഒട്ടിച്ചു വെക്കാവുന്ന രീതിയിലുള്ളതാണ്. കൂടാതെ നമ്മുടെ ഫോണും മൈക്കുമായിട്ട് ഇതിൻ്റെ ബ്ലൂടൂത്ത് റെക്കോർഡിംഗ് ഇതുമായിട്ട് കണക്റ്റ് ചെയ്യാവുന്ന ഒരു കേബിളുണ്ട്. അത് കുറച്ച് നീളത്തിൽ നമുക്ക് വലിച്ച് യൂസ് ചെയ്യാവുന്ന സാധനമാണ്. അതൊരു നല്ല ഐറ്റമാണ്. കൂടാതെ രണ്ടിതും റെക്കോർഡ് അതിൻ്റെ ചാർജിങ്ങിന് വേണ്ടിയിട്ട് കേബിളുണ്ട്. സി ടൈപ്പ് കേബിളാണ്. അതോടൊപ്പം USB ആണ് ഒരു സൈഡിലുള്ളത്. സെയിം രണ്ടെണ്ണമാണ് ഉള്ളത്. രണ്ടെണ്ണം ഒരേ സമയം നമുക്ക് കാരണം ചാർജ് ചെയ്യാൻ സാധിക്കും. ഇന്ന് പ്രൊഡക്റ്റ് റിവ്യൂവിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. ഒരു പ്രൊഡക്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യാൻ രണ്ട് ദിവസം എടുക്കേണ്ട കാര്യമില്ല, അത് ചെറിയൊരു മൈക്ക്. പക്ഷേ ഇന്നലെ എനിക്കൊരു പണി കിട്ടി. ഞാൻ കാര്യമായിട്ട് റോഡിൽ ഈ വയർലെസ് ഗോ മൈക്കൊക്കെ കൂടി ഓണാക്കി എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് ചെയ്താൽ ഇത് റെക്കോർഡാകുന്നില്ല ഫോണിനകത്ത്. അതായത് എല്ലാവരും യൂട്യൂബിൽ കണ്ടതും ഹരിസിക്ക പറഞ്ഞതും എല്ലാം
ഈസി ആയിട്ട് ഇത് നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇത് അന്നേരം ഫോണുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം ഇത് റെക്കോർഡ് ആകും എന്നുള്ളതായിരുന്നു. ഞാൻ ഇത്ര നാളും യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഹെഡ്സെറ്റാണ്. ഈ ഹെഡ്സെറ്റ് കുത്തി വർക്ക് ചെയ്യുന്ന പോലെ തന്നെ വർക്ക് ആവും എന്നുള്ളതായിരുന്നു എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ ഈ പിൻ നോർമൽ പിൻ ഞാൻ ഇതിനകത്ത് കുത്തി റെക്കോർഡ് ചെയ്യാൻ നോക്കി. നോർമലായിട്ട് ഇത് തമ്മിൽ പെയർ ചെയ്തിരിപ്പുണ്ട്, എല്ലാം ഓക്കെ ആയിട്ട് പോകുന്നു. പക്ഷേ ഇതിനകത്ത് എന്ത് ചെയ്താൽ റെക്കോർഡാകുന്നില്ല. പഠിച്ച പണി വന്നിട്ടും നോക്കി, പിന്നെയും യൂട്യൂബിനകത്തൊക്കെ നോക്കി, വായിച്ചു നോക്കി, ഇതൊന്നും രക്ഷയില്ല. അത് കഴിഞ്ഞാണ് ഞാൻ ശ്രദ്ധിച്ചത് ഈ പിന്ന് സാധാരണ എൻ്റെ ഫോണിൻ്റെ പിന്നിനകത്ത് ഈ മൂന്ന് ഇത് വെട്ടമുള്ള ശകലം നീളമുള്ള പിന്നാണ്. ഈ പിന്ന് രണ്ട് വെട്ടമുള്ള ചെറിയ പിന്നാണ്. അപ്പം അത് അന്നേരമാണ് ഞാൻ നോട്ടീസ് ചെയ്തത്. അപ്പം ഈ പിൻ ഇവിടെ കയറുമ്പോഴത്തേക്കും ഇതിനകത്ത് ഡിറ്റക്റ്റ് ചെയ്യപ്പെടുന്നില്ല. ഈ പിൻ കുത്തിയാൽ ഡിറ്റക്റ്റ് ചെയ്യില്ല. എന്നുവെച്ചാൽ എൻ്റെ സാംസങ് 10S ആണ് യൂസ് ചെയ്യുന്നത്. അതാണ് ഞാൻ മേജറായിട്ട് വീഡിയോ റെക്കോർഡിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫോൺ. അപ്പോൾ ആ ഫോണിൻ്റെ ഈ ഇതിനകത്ത് നോക്കിയപ്പോഴത്തേക്കും ഇത് ഡിറ്റക്റ്റ് ചെയ്യപ്പെടാത്തതുകൊണ്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് രാവിലെ ഈ ഒരു കണക്ഷൻ മേടിച്ചു. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഈ പിന്ന് മൂന്ന് പിന്നുള്ളതാണ്. അപ്പം ഈ പിൻ ഇവിടുത്തെ മൈക്കിൻ്റെ ഇതിനകത്തോട്ട് കണക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് സൂട്ടാവും. എന്നിട്ട് ഇത് ഫോണിലോട്ട് കണക്ട് ചെയ്താൽ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ മൈക്ക് ഇത് ഓണാക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇവിടെ ഓണാക്കുക. അതോടൊപ്പം ഇതാണ് നമ്മുടെ മൈക്ക്, മൈക്കിൻ്റെ സ്വിച്ച് ഓണാക്കുക. ഓണായി കഴിയുമ്പോൾ ഇവിടെ ഒരു നീല ലൈറ്റ് കത്തും. ഇത് ഞാൻ നോയിസ് കട്ടർ വെച്ചിരിക്കുന്നതാണ്. ഇപ്പം നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് ഇതിനകത്ത് കേൾക്കാം. നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് ഒരു പച്ച ലൈൻ റെക്കോർഡിങ് നടക്കുന്നതിൻ്റെ ഇത് കാണിക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ ഞാൻ വീഡിയോ റെക്കോർഡിങ് ഓണാക്കുകയാണ്. അതായത് ഇപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് വീഡിയോയുടെ നോർമൽ മോഡിൽ പോവാം. ഇപ്പം ഞാൻ വീഡിയോ റെക്കോർഡിങ് ഓൺ ആക്കുമ്പോൾ ഇവിടെ താഴെ എഴുതി വരും റെക്കോർഡിങ് ത്രൂ എക്സ്റ്റേണൽ മൈക്ക് എന്നുള്ളത്, റെക്കോർഡിങ് ഓഡിയോ ത്രൂ USB എന്ന് എഴുതി വരുന്നുണ്ട്. അപ്പോൾ അതായത് ഇപ്പം മൈക്കിനകത്തുകൂടി നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഈ USB-യിലൂടെയാണ്. അപ്പം നേരെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് ക്ലിയർ ആയിട്ട് ഉള്ള വോയിസ് കേൾക്കാൻ സാധിക്കും. അതാണ് ഇപ്പോൾ ഏറ്റവും, അതായത് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ ഫോൺ കൈ പിടിക്കുമ്പം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒന്നെങ്കിൽ ഇതിങ്ങനെ കൈ പിടിക്കുമോ, അല്ലെങ്കിൽ ഇത്ര നീളമുള്ളതുകൊണ്ട് ഇവിടെ വല്ല പോക്കറ്റ് ഇടുവോ എന്നിട്ട് റെക്കോർഡ് ചെയ്യുമോ എന്നുള്ള ഓപ്ഷൻസൊക്കെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ വേറൊരാളുടെ ഇൻ്റർവ്യൂ ആണ് എടുക്കുന്നതെങ്കിൽ ഈ മൈക്ക് നേരെ കൊണ്ടുപോയി അവർക്ക് കൊടുക്കുവാണെങ്കിൽ അവരുടെ ഉടുപ്പേ ചെയ്തില്ല, നമുക്ക് ഇവിടുന്ന് തന്നെ അവരുടെ ഞാൻ വേറൊരാളുടെ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും അദ്ദേഹം ഇതിനകത്തോട്ട് സംസാരിക്കും, എനിക്കത് നേരെ ഫോണിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ റിസീവ് ആവുകയും ചെയ്യും. അപ്പം ആകെ ഇത്ര ഉള്ളൊരു സാധനമേ ഉള്ളൂ, വളരെ ഹാൻഡിയാണ്. അപ്പം നമുക്ക് ഇത് നല്ല സേഫ് ആയിട്ട് ഫോണ് നേരെ ഇവിടെ ഒന്നെങ്കിൽ തിരിച്ചോ അല്ലെ അല്ലാതെയോ ക്ലിപ്പ് ചെയ്തിട്ടാൽ, ഇപ്പോൾ ഫോൺ ഇതാകുമ്പോൾ ക്ലിപ്പ് ചെയ്തിടുമ്പോൾ പോക്കറ്റിനകത്തോടെ കിടക്കുന്നത്, അപ്പോൾ ഒരു രീതിയിൽ ഇത് താഴെ പോകത്തില്ല. പിന്നെ ക്ലിപ്പ് നല്ല സ്ട്രോങ് ആണ്. ആ ഒരു രീതിയിൽ നടന്നാൽ നമുക്ക് ഫ്രീ ആയിട്ട് നടന്നിട്ട് സംസാരിക്കാൻ പറ്റും, കൈയൊക്കെ എടുത്ത് സംസാരിക്കാൻ പറ്റും. ഇത്രയും നല്ലൊരു ഫ്രീഡം കിട്ടത്തില്ല. അപ്പം അത് അത്യാവശ്യം ബാറ്ററി ബാക്കപ്പും ഉണ്ട്, നമുക്ക് സമയാസമയം ചാർജ് ചെയ്ത് യൂസ് ചെയ്താൽ നമുക്കൊരു പ്രശ്നമില്ല. ഇത് ബാറ്ററി ചാർജ് ചെയ്യാൻ വിട്ടുപോയാൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. പിന്നെ എക്സ്ട്രാ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇതാണ്, ഈ കണക്ടിവിറ്റി, ഈ എക്സ്ട്രാ ഒരു കണക്ഷൻ മേടിക്കണം. ഇതിനുള്ള പോകുമ്പോഴും ഞാൻ നോക്കുവാണ്. ഇനിയിപ്പം ഈ ചെറിയ പിന്നെ ഇതുമായിട്ട് കണക്ട് ചെയ്യാനും ഫോണിലോട്ട് കണക്ട് ചെയ്യാൻ 3 ഇതുള്ള പിന്ന് എനിക്ക് ഓർഡർ ചെയ്യണം. അത് കിട്ടുവാണെങ്കിൽ ഈ ഒരു പോർഷൻ എനിക്ക് കണക്ടർ ഒഴിവാക്കാൻ സാധിക്കും. അതേ ഉള്ളൂ ഇതിനകത്തൊരു ഡ്രോബാക്ക് കണ്ടുള്ളൂ. ബാറ്ററി എപ്പോഴും റെഗുലറായിട്ട് ഓർത്ത് ചാർജ് ചെയ്ത് വെക്കണം, ഈ ഒരു കണക്ടർ വേണം. ഈ രണ്ട് ഡ്രോബാക്കാണ് എനിക്ക് കാണാൻ സാധിച്ചത്. എന്താണേലും നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ വോയിസ് നല്ല ക്ലാരിറ്റിയാണ്. അപ്പം ഞാനൊരു ഇപ്പോൾ ഇട്ട ശകലം വീഡിയോ ഞാൻ കേൾപ്പിക്കാം. ഹലോ സുഹൃത്തുക്കളെ,
അപ്പം ഞാൻ റോഡ് വയർലെസ് ഗോ മൈക്കിൽ കൂടിയാണ് ഇപ്പോൾ സംസാരിക്കുന്നതാണ് ഇവിടെ കുത്തിയിട്ടിട്ടുണ്ട്. ഇതിന് ഒരു നോയ്സ് ക്യാൻസലേഷൻ ഇത് ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. ആ ക്ലിപ്പ് നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണം. എന്നുവെച്ചാൽ ഇത് ക്ലിപ്പ് നമ്മൾ കൈ തെറ്റിയൊക്കെ താഴെ പോകാൻ കറക്റ്റായിട്ട് ലോക്ക് വീണിട്ടില്ലെങ്കിൽ കൈ വെട്ടി താഴെ പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അത് ക്ലിപ്പ് വീണോന്ന് ഉറപ്പാക്കണം. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ഓഫീസിനകത്തുകൂടി നിന്നാണ്. നിങ്ങൾക്ക് ഏകദേശം ഇവിടെ ഫാനൊക്കെ ഇടുന്ന സൗണ്ടൊക്കെ ഉണ്ട്. ബാക്കി എല്ലാവരും ഒക്കെ വർക്ക് ചെയ്യുന്ന ചെറിയ ഫോൺ വിളിക്കുന്ന സൗണ്ടൊക്കെ ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ ഈ ഒരു അറിഞ്ഞ ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാകുന്ന നിങ്ങൾ ഈ ശബ്ദം കേട്ടിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തുക. എന്താണേലും ഈ പ്രോഡക്റ്റ് എനിക്കിഷ്ടമായി, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉപയോഗപ്രദമാണെന്ന് തോന്നിയെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം മേടിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, മേടിക്കേണ്ട കാര്യമില്ല. നമ്മൾക്ക് ഇതൊരു യൂട്യൂബ് ആവശ്യത്തിന്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ആവശ്യത്തിന്, അല്ലെങ്കിൽ നമ്മുടെ വേറെന്തെങ്കിലും സ്പെസിഫിക് ഇവൻറ്റുകൾ റെക്കോർഡ് ചെയ്യാനേ നമുക്ക് ഫ്രീ ആയിട്ട് വേറൊരാൾ റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് നിന്ന് സംസാരിക്കാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനകരമാകുന്നത്. എന്താണേലും എനിക്ക് ഒരു നല്ല പ്രൊഡക്റ്റായിട്ട് തോന്നുന്നു. കൂടുതൽ ഫീഡ്ബാക്കുകൾ ഇനി യാത്രകൾ വെച്ച് കണ്ടിന്യൂ ചെയ്യുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഉള്ള ഫീഡ്ബാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. എനിവേ, നല്ലൊരു ക്ലാരിറ്റി ഉള്ള വോയിസ് ആണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. റെക്കമെൻഡബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. 18,500 റുപ്പീസ് ആണ് ഇതിൻ്റെ വില. അപ്പോൾ വെളിയിൽ നിന്നൊക്കെ മേടിക്കുന്നവർക്ക് ഈ ടാക്സിൻ്റെ കുറവ് കുറച്ചും കൂടി കിട്ടും. ഞാൻ ഓസ്ട്രേലിയൻ മാർക്കറ്റിൽ നിന്ന് നോക്കിയപ്പോഴത്തേക്കും ഏതാണ്ട് 12,000 or 13,000 റുപ്പീസിൻ്റെ റേഞ്ചിൽ ഇന്ന് വില വരുന്നുള്ളൂ. അതായത് 5,000 രൂപയുടെ ടാക്സ് വ്യത്യാസം കൂടി ഉണ്ട് ഇവിടെ നിന്ന് മേടിക്കുമ്പോഴത്തേക്കും. അതാണ് ഇതിൻ്റെ ഒരു ഇതുള്ളത്. എന്താണേലും വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നി. ഇനിയുള്ള എൻ്റെ വീഡിയോസ് ഞാൻ ഇത് യൂസ് ചെയ്തായിരിക്കും വരുന്നത്. അപ്പം അതിൻ്റേതായ മെച്ചം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇടയ്ക്ക് നിങ്ങളെപ്പോഴും കാണുന്ന ഒരു വള്ളി വലിച്ചുകൊണ്ട് നടക്കുന്ന ഒരിടപാട് ഞാൻ നിർത്താൻ ട്രൈ ചെയ്യാം. അപ്പോൾ ഓരോ ദിവസം ചെല്ലും തോറും ഞാൻ എൻ്റെ വീഡിയോ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ എനിക്ക് വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ ഓരോരുത്തരും ഓരോ കമൻറ്റുകൾ പറയുമ്പോഴാണ് നമ്മൾ അടുത്തൊരു ഓപ്ഷൻ ഇങ്ങനെ നോക്കി നോക്കി പോകുന്നത്. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള കമൻറ്റുകൾ, അത് എന്ത് കമൻ്റ് ആയിക്കോട്ടെ, നിങ്ങൾ ഇടണം. ആ കമൻറ്റാണ് എന്നെ ഇമ്പ്രൂവ്മെൻറ്റിലോട്ട് നയിക്കുന്നത്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും വരാം. ബൈ.